ഉദ്യോഗസ്ഥരെപ്പെട്ട ഭൂമിട്ടാണ്. ഞാൻ പറഞ്ഞു പ്രവർത്തകരെ ഇത് സംബന്ധിച്ച് ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അതായത് സാധാരണ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ കെ എസ് ഇ ബി ലിമിറ്റഡിന് വലിയ സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതായത് ഇലക്ട്രിക് കമ്മീഷന്റെ ഒരിക്കലുള്ള ഉത്തരവ് പിൽക്കാലത്തും ആ ഉത്തരവ് നിലനിൽക്കും. അതായത് 24/2/2010 ഓഫീസ് നമ്പർ 8/2008 ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൻ്റെ റിപ്പോർട്ട് 3 മാസം കൂടുമ്പോൾ നൽകണമെന്ന് അത് 2013 സെപ്റ്റംബർ വരെ നൽകി. അതിനുശേഷം സൈറ്റിലോ റെഗുലേറ്ററി കമ്മീഷനിലോ ഞങ്ങൾ സൈറ്റ് നോക്കിയിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നില്ല. ആ കുടിശ്ശിക പിരിച്ചെടുത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നിപ്പം ഈ ചാർജ് കൊടുത്തിട്ടുമായി റെഗുലേറ്ററി കമ്മീഷന് വരേണ്ടി വരില്ല. ഇത് റെഗുലേറ്ററി കമ്മീഷനെ മാത്രം അല്ല, കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷനോട് മാത്രമല്ല ഈ നടപടി. കെ എസ് ഇ ബിയുടെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാതെ കോടികൾ നഷ്ടം വരുത്തുന്നു എന്ന് പറഞ്ഞ് പള്ളിവാസൽ പദ്ധതിയുടെ മുൻ പ്രോജക്ട് മാനേജർ ജേക്കബ് ഗുജ്രാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് പറ്റി. ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇട്ടിരിക്കുന്ന ഉത്തരവ് പള്ളിവാസൽ പദ്ധതി 11/10/2021 തൊട്ടിയാർ പദ്ധതി 31/3/2021 കല്ലാർ പദ്ധതി 30/11/2021 മുമ്പ് പൂർത്തിയാക്കണമെന്നാണ് ഈ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഏതാ 17 വർഷക്കാരനായി ബഹുമാനപ്പെട്ട വിജയ് പ്രഭാകർ സാർ ഇവിടെ ഈ പദ്ധതികൾ വരാത്തതാന്ന് പറയും. പദ്ധതികൾ വരാത്തതല്ല, 17 വർഷമായിട്ട് ഒരു പദ്ധതി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് എഫിഷ്യൻസിയാണ് കെ എസ് ഇ ബിക്കുള്ളത്? അപ്പോൾ ഇത് കാണിക്കുന്ന റെഗുലേറ്ററി കമ്മീഷന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവ്, ഹൈക്കോടതി പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഞാൻ വേറൊരു ഉദ്ഘാടനത്തിന്റെ കഥ ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം. അതുപോലെ തന്നെ സാർ, കണക്കിലെ ചില പ്രധാന വ്യത്യാസങ്ങളും കൂടി ഞാൻ ബഹുമാനപ്പെട്ട കമ്മീഷനെ ശ്രദ്ധപ്പെടുത്തുക. പേജ് നമ്പർ 12 table 2-1 കെ എസ് ഇ ബിയുടെ ഉപഭോക്താക്കൾ 1,73,61,049 എന്ന് പറയുന്നു. table 2-2 അത് 1,07,3917 പറയുന്നു. അതുപോലെ തന്നെ 25-26 വർഷത്തെ ടേബിളിൽ table 3-1 പറയുന്നു 1,92,86,20 എന്ന്. പക്ഷേ 3-2 പറയുന്നു 1,89,500 എന്ന് പറയും. അതായത് 33,332 കൺസ്യൂമർ പെട്ടെന്ന് ഇല്ലാതായി. അതൊക്കെ എന്താണ് മാനിക്കുന്ന അറിയുന്നില്ല. അതുപോലെ തന്നെ ജിയോഡി ബില്ലിങ്ങിനെ കുറിച്ച് വളരെ വ്യത്യാസം. പേജ് നമ്പർ 96 പറയുന്നു ജിയോഡി ബില്ലിങ്ങിന്റെ പരിധിയിൽ 78,900 കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന്. അത് സിംഗിൾ പ്രൈസിൽ 53,531 ത്രീ ഫേസിൽ അത് 2,86,462 എന്ന് പറയുന്നു. പക്ഷേ കെ എസ് ഇ ബിയുടെ table 2 50 മുതൽ 100 വരെയുള്ള കൺസ്യൂമേഴ്സിന്റെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ 250 മുതൽ 100 ലോട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പം അത് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 482,227. അതായത് മൊത്തം 337,763 അപ്പൊ അതുകൊണ്ട് ഈ വ്യത്യാസം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന എറണാകുളത്തെ ഒരു കേരളത്തില് 220 KV ഉപഭോക്താവായ കൊച്ചിയിലെ BPSL-കാർ ആക്ഷേപം പറഞ്ഞിരിക്കുന്നു. ആകെ അവർ 146 കോടി രൂപ കെ എസ് ഇ ബി കടത്തുന്നു. പക്ഷെ ഈ വിഭാഗത്തിൽ കെ എസ് ഇ ബിയുടെ കണക്കിൽ കാണിച്ചിരിക്കുന്നത് 99 കോടിയാണ് സാർ. അപ്പൊ ഈ 47 കോടി രൂപ എവിടെ പോയി സാർ? അതും കമ്മീഷൻ ഒന്ന് ചോദിച്ച് അറിയേണ്ടിയിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ജിയോഡി മീറ്റർ കൊണ്ടുവരുവാൻ ഈ കെ എസ് ഇ ബി ഉത്സാഹം കാട്ടുന്നത്. അതായത് 2026 സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ എന്ന ധാരണയോടെയാണ് നമ്മൾ ബഡ്ജറ്റിന് പുറത്ത് 4,000 കോടി രൂപ കേരള ഗവൺമെന്റ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ആ കടമെടുത്തിരിക്കുന്ന അവസരത്തിൽ ഈ ജിയോഡി മീറ്റർ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് കളയണം. ഞാൻ ഇത് പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ഇന്ത്യയോടൊക്കെ മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് പേജർ വന്നു. വിദേശ രാജ്യങ്ങളിൽ കെട്ടിക്കിടന്ന ഇനി ഉപയോഗമില്ലെന്ന് പറയുന്ന പേജർ നമ്മുടെ ഉപഭോക്താക്കളുടെ തലയിൽ വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മൊബൈലുമായിട്ട് കമ്പനികൾ രംഗത്ത് വന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ സ്മാർട്ട് മീറ്റർ
വരാൻ തീരുമാനിച്ചിരിക്കെ ജിയോഡി മീറ്റർ, അതുകൊണ്ട് സാർ അത് ഒരു കാരണവശാലും അതുപോലെ തന്നെ സാർ ഫിക്സഡ് ചാർജ് കണക്ഷൻ ലോഡുമായി ബന്ധിപ്പിക്കണം എന്ന ആവശ്യം ഉപഭോക്താക്കളുടെ പ്രൈവസിയെ ബാധിക്കും സാർ. അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാർ എന്റെ വീട്ടിൽ കയറിയാൽ ഇവിടെ ഇരിക്കുന്ന ഉപഭോക്താക്കളുടെ വീട്ടിൽ കയറി മിക്സി ഉണ്ടോ കൂളർ ഉണ്ടോ ഇതുണ്ടോ എന്നൊക്കെ പരിശോധിക്കാം. സാർ ഞങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അവരുടെ മീറ്ററിനകത്ത് ചാർജ്, ഞങ്ങൾ വാടക കൊടുക്കുന്ന മീറ്ററിനകത്ത് ചാർജിൽ കയറിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പുതിയ തസ്തി കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രൈവസിയെ ബാധിക്കും. ഒരു കാരണം സാറും അതിന് അനുവാദം കൊടുക്കാൻ പാടില്ല എന്നതാണ്. അപ്പം അതോടൊപ്പം തന്നെ എല്ലാ കാലത്തും കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗിൽ ഞാൻ ഒരു 10-20 വർഷമായിട്ട് പങ്കെടുക്കുന്നു. അവരൊക്കെ പറയുന്നത് റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കുന്നത്. സാർ അത് തെറ്റാണ് എന്നുള്ള ഒറ്റ കണക്കുകൊണ്ട് ഞാൻ തരുന്നില്ല. 2016-17 സംസ്ഥാനത്ത് പുറത്തുനിന്ന് വാങ്ങിയ വൈദ്യുതിയുടെ ആവറേജ് വില 3.58 രൂപയായിരുന്നു സാർ. അത് 18-19 അത് 3.18 രൂപ ആയിട്ട് കുറഞ്ഞു. പിന്നത്തെ 18 ഹിയറിംഗിൽ അപ്പൊ ഞാനൊക്കെ സന്തോഷത്തോടെ വന്നു 40 പൈസ കുറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്കൊക്കെ അത് കുറച്ചു കിട്ടുന്നു. മാത്രമല്ല 2018 വേറെ പ്രത്യേകത ഉണ്ടായി, നമുക്കറിയാം വലിയ പ്രളയം ഉണ്ടായി, വലിയ മൺസൂൺ ഉണ്ടായി, 200 കോടി യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം നമ്മുടെ ഡാമുകളിൽ കിട്ടുകയും ചെയ്തു. എന്നാലും റെഗുലേറ്ററി കമ്മീഷൻ മുന്നേ വന്നത് എങ്ങനെയാ 20% കൂടണമെന്ന് പറഞ്ഞാൽ. ഇത് 40 പൈസ കുറവ് വന്ന പുറത്തു നിന്ന് വാങ്ങിച്ച വൈദ്യുതി കുറവ് കിട്ടിയപ്പോഴും ബോർഡിന്റെ ആവശ്യം 20 പൈസ കൊടുക്കുന്നു. അപ്പം നവീനീകരണം ചെയ്യാനല്ല ഇവിടുത്തെ അനാവശ്യ ചെലവുകൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒറ്റ കണക്കുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സാർ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് പ്രകാരം കോഴിക്കോട് IIM നടത്തിയ ഒരു പഠനമുണ്ട്. 2017 അത് ആ പഠന റിപ്പോർട്ട് പുറത്തു വന്നാണ്. അതിനകത്ത് KSEB ജീവനക്കാർ കൂടുതലാണെന്നും ഉന്നത തസ്തികകൾ ആവശ്യമില്ലാത്തവരുണ്ടെന്നും പറഞ്ഞു സാർ. അത് നടപ്പിലാക്കിയാൽ സാർ ഈ അപ്ലിക്കേഷനായിട്ടൂടെ വരണ്ട, ഞങ്ങളാ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കരുതെന്ന് പറയുന്നില്ല സാർ. ഞങ്ങളൊക്കെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ ഒരു യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന്റെ സാലറി കോസ്റ്റ് കേരളത്തിൽ 3 രൂപ അടുത്താകുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് 1 രൂപയാണ്. അതായത് 1000 രൂപ ഞാൻ ബില്ലടയ്ക്കുമ്പോൾ അധികമായി കൊടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അധികമായി കൊടുക്കുന്ന ശമ്പള ചെലവ് കൊണ്ടാണ് എന്റെ ബില്ല് 1000 ആയാലും അല്ലെങ്കിൽ അത് 800 ആയാലും. അപ്പൊ അതുകൊണ്ട് ഈ ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് തിരിച്ചു പിടിക്കുന്നൊക്കെ പല മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ സാർ പുതിയ കേന്ദ്ര വൈദ്യുതി നിയമപ്രകാരം പ്രവർത്തന നഷ്ടം നികത്താൻ നിരക്ക് കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് അക്കാര്യം കൂടി ബഹുമാനപ്പെട്ട കമ്മീഷനിൽ നിന്ന് പ്രത്യേകം പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ വേനൽക്കാല താരിഫ് ഈ മുമ്പേ സംസാരിച്ച ആളുകൾ പറഞ്ഞു താരിഫ് ഇങ്ങനെ വേനൽക്കാല താരിഫ് അത് താരിഫ് പ്രപ്പോസലിന് തന്നെ എതിരാണ്, അങ്ങനെ അത് നിയമപരമായി അത് അനുവദിക്കാൻ പറ്റില്ല സാർ, അത് കോടതിയിൽ പോയാൽ ചലഞ്ച് ചെയ്യപ്പെട്ടാൽ ഈ കമ്മീഷൻ എടുക്കുന്ന ഈ സമയം വെറുതെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പിരിക്കാനേ പറ്റുന്നുള്ളൂ. വേറെ KSEB ഞാൻ കാണിച്ചു തരാം സാർ. അതായത് 20,000 കോടിയുടെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതി അതിനകത്ത് നമ്മൾ 10,000 കോടി ഓൾറെഡി മുടക്കിയിരിക്കുന്നു. ഇതിന്റെ കിപ്പയിൽ നിന്ന് 1682.5 കോടിയും ഞാനായി 680 കോടിയും KSEBയുടെ ഓൺ ഫണ്ടിൽ നിന്ന് 255 കോടിയും നമ്മൾ മുടക്കിക്കഴിഞ്ഞു. അപ്പൊ ഏതാണ്ട് 2200 കോടി രൂപ നമ്മൾ മുടക്കിയിട്ട് അതിന്റെ ഗുണഭോക്താക്കളായ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആ പണം അതിന്റെ ലാഭത്തിന്റെ അവർക്ക് കിട്ടിയ ആ ലാഭത്തിന്റെ ഒരു വിഹിതം ഇതുവരെയായിട്ട് KSEB ചോദിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കമ്മീഷനൊന്നും ചോദിക്കണം സാർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ തുകയായിരിക്കും ഈ ചാർജ് വർദ്ധനകളിൽ നിന്ന് കമ്മീഷൻ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും സാർ. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്നത്തെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാർ. KSEB ഡയറക്ടർമാരുമാണ്, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞങ്ങൾ ഡയറക്ടർമാരെ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് അവരെ തെരഞ്ഞെടുക്കാൻ നമുക്ക് ചെലവ് കേട്ടിട്ട് ഞെട്ടിപ്പോയി സാർ. 28 ലക്ഷം രൂപ 3 പേരെ തെരഞ്ഞെടുക്കാൻ എന്താ സാർ ഒരു വർഷത്തെ നീണ്ട ടെസ്റ്റും നീന്തലും കാര്യങ്ങളുമാണ് സാർ. അപ്പൊ അങ്ങനത്തെ ദുർച്ചെലവ് ഒരു കാരണവശാലും സാർ പാടില്ല സാർ. അതുപോലെ തന്നെ KSEB പെൻഷൻ ബാധ്യത സാർ ഞങ്ങൾക്ക് നേരെ വരാൻ പോകുന്നു എന്നാണ് കഴിഞ്ഞ മിനിങ്ങാന്ന് സർക്കാരൊക്കെ ഓടും. അത് സർക്കാർ പറഞ്ഞിരിക്കുന്നു, അതായത് ഇത് KSEB നേരിട്ട് വഹിക്കണമെന്നും സർക്കാർ ഏറ്റെടുക്കാൻ പറ്റില്ലെന്നും പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് വിപുലീകരിച്ച് സജീവമാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ
ഇവിടുത്തെ ഉപഭോക്താക്കളിലേക്ക് വരാൻ പോവുകയാണ് സാർ. അതുകൊണ്ട് ആ കാര്യത്തിലും ബഹുമാനപ്പെട്ട കമ്മീഷൻ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ സാർ. അതുപോലെ തന്നെ ഇവിടെ പ്രോജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. എന്റെ വിലാസ പ്രകാരം കിട്ടിയ ഒരു കണക്കനുസരിച്ച് ആതിരപ്പള്ളിയെ കുറിച്ച് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് വരട്ടെ സാർ. കഴിഞ്ഞ 10-12 വർഷക്കാലമായി അവിടെ എത്രയാ ജീവനക്കാരെന്ന് അറിയോ സാർ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. 23/1998 ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 2 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 7 അസിസ്റ്റന്റ് എഞ്ചിനീയർമാര്, 7 സബ് എഞ്ചിനീയർമാര്, 3 ഓവർസിയർമാര്, ഇവരെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഒരു യൂണിറ്റ് വൈദ്യുതി പുതിയതായിട്ട് ഉത്പാദിപ്പിക്കാനുള്ള. അപ്പം അതുകൊണ്ട് ഈ പിന്നെ അതുപോലെ തന്നെ സാർ ഈ ഫിക്സഡ് ചാർജ് കളക്ടറിനോടുമായി ബന്ധപ്പെട്ട് താരിഫ് നിശ്ചയിക്കരുതെന്ന ആവശ്യം ഇവിടെ പലരും സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ കെഎസ്ഇബിയുടെ ആകെ ചെലവിന്റെ 60% പവർ പർച്ചേസിനും 20% എസ്റ്റാബ്ലിഷ്മെന്റിനുമാണ്. ഈ രണ്ട് കാര്യങ്ങളിലും കെഎസ്ഇബി എഫിഷ്യൻസി ഉണ്ടാക്കുന്നിടത്തോളം കാലം സാർ എല്ലാ കാലത്തും റെഗുലേറ്ററി കമ്മീഷൻ ഇങ്ങനെ ഇവര് വരാതി തരും, അത് ഞങ്ങളുടെ മേൽ വന്ന് പതിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ചുരുക്കുന്ന സാർ ഒറ്റ കാര്യം കൂടി, ഞാൻ മുമ്പേ സൂചിപ്പിച്ച ഈ പദ്ധതി പൂർത്തിയാക്കാൻ കെഎസ്ഇബി എടുക്കുന്ന കാലതാമസത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കാം സാർ. പള്ളിവാസ വിപുലീകരണ പദ്ധതി ഉപഭോക്താക്കൾ അറിയണം, 9/1/2007 നിർമ്മാണം തുടങ്ങി. എസ്റ്റിമേറ്റ് 175.86 കോടി രൂപ, ഉൽപാദനശേഷി 60 മെഗാവാട്ട്, പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച കാലാവധി 4 വർഷവും 9 മാസവും, ചെലവായ ഇപ്പം വരെയുള്ള തുക 540.68 കോടി, ഇനിയും വേണ്ടത് 38.29 കോടി, എസ്റ്റിമേറ്റിന്റെ 5 ഇരട്ടി സാർ. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കുള്ള വൈദ്യുതിയുടെ ചാർജ് കൂടി സാർ. പദ്ധതിയെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഇതിന്റെ ഒരു പിടി കിട്ടും. 13/2016 നിർമ്മാണം തുടങ്ങി, എസ്റ്റിമേറ്റ് 25 കോടി, ശേഷി 5.14 മെഗാവാട്ട്, 30/9 ഈ പദ്ധതി 21 ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സാർ. പക്ഷേ പ്രവർത്തനം തുടങ്ങിയത് സാർ 2 കൊല്ലം കഴിഞ്ഞാണ്. ഇന്നത്തെ ആ കാലത്ത് എന്തോ ഒരു ഇലക്ഷൻ അമറ്റം ഉണ്ടായിരുന്നു, അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഉദ്ഘാടനം, അത് കഴിഞ്ഞ് 2 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാ സാർ ഇങ്ങനെ ഉദ്ഘാടനം മാമാക്കി നടത്തി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് സാർ. അതുകൊണ്ട് പിന്നെ ഈ മൾട്ടി താരിഫിനെ കുറിച്ച് കൂടെ സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. 2022-27 ഈ 5 വർഷത്തെ മൾട്ടി താരിഫ് പ്രപ്പോസൽ വന്നു സാർ. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് സാർ, അതിന്റെ സെക്ഷൻ, അതായത് മൾട്ടി താരിഫ് താരിഫിന്റെ സെക്ഷൻ 9(1)ൽ പറയുന്നുണ്ട് സാർ, ഇതിനകത്ത് മൾട്ടി താരിഫാണ് വരുന്നതെങ്കിൽ അത് അതിന്റെ പാത്രം, അതായത് ഇപ്പൊ 2.5 കൊല്ലം കഴിയുമ്പോൾ അതിനൊരു മിഡ് റിവ്യൂ വേണം. ആ മിഡ് ടേം റിവ്യൂ കഴിയാതെ ഇവർക്ക് പ്രപ്പോസൽ കൊണ്ടുവരാനേ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് ആ മിഡ് ടേം റിവ്യൂ കൂടി നടത്തിയതിന് ശേഷം മാത്രമേ സാറെ ഇതിനകത്ത് അനുവാദം കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച കമ്മീഷനും അംഗങ്ങൾക്കും നന്ദി.